വനിതാ ജയിലിനു മുന്നിൽ നിന്ന് നമുക്കിപ്പം ഫെലിക്സ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഒരു 5 മിനിറ്റ് ആകുന്നതേ ഉള്ളൂ ജാമ്യം അനുവദിച്ചിട്ട്. ഇനി ഉള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കുമോ പുറത്തേക്ക്? തീർച്ചയായിട്ടും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉത്തരവ് കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ ലഭിക്കേണ്ടതുണ്ട്. തലശ്ശേരിയിൽ നിന്നും ഇവിടേക്ക് ഏതാണ്ട് അരമണിക്കൂറിലേറെ ദൂരം യാത്രയുണ്ട്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടേക്ക് എത്തിക്കുമ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം എടുക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ നിന്നും ദിവ്യ പുറത്തേക്ക് ഇറങ്ങുക. ഈ വനിതാ ജയിലിൽ നിന്നും ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്ത് മാത്രം മാറിയായിരുന്നു നവീൻ ബാബു താമസിച്ച ക്വാർട്ടേഴ്സ്. അപ്പോൾ ദിവ്യ ഏതാണ്ട് 11 ദിവസമായി കണ്ണൂരിലെ വനിതാ ജയിലിൽ കഴിയുകയാണ്. അതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം, പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. 11 ദിവസം അവർക്ക് ഇവിടെ കഴിയേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ദിവ്യ പ്രധാനമായും വാദിച്ചത് ഒന്ന് കളക്ടർ നൽകിയ മൊഴി, അതായത് ഇങ്ങനെയൊരു തെറ്റ് സമ്മതിച്ചു, ആ തെറ്റ് ഏറ്റുപറഞ്ഞു എന്ന നവീൻ ബാബു കളക്ടറോട് പറഞ്ഞു എന്ന കളക്ടർ മൊഴിയാണ് പ്രധാനമായും കോടതിയിൽ ആയുധമാക്കിയത്. അതോടൊപ്പം തന്നെ തൻ്റെ അച്ഛന് അസുഖമുണ്ട്, ഒപ്പം തൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളാണ്, മകൾക്ക് സ്കൂളിൽ പോകണം, അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും മുൻകൂട്ടി വെച്ചത്. ഒപ്പം തന്നെ ഒരു ഉദ്ദേശം, സദുദ്ദേശത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ക്രൂശിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയല്ല താൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ തൻ്റെ പരാമർശം എന്നും പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നുണ്ട്. ഏതായാലും അതൊക്കെ പരിഗണിച്ചാകാം ഇങ്ങനെയൊരു, അത് നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതാണ്. അതേ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് എന്ന ജഡ്ജിയാണ് ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ജാമ്യം പി ദിവ്യയ്ക്ക് അനുവദിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പി ദിവ്യയ്ക്കെതിരെ ഇന്നലെ പാർട്ടി നടപടിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കോടതിയിൽ നിന്നും ഇത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഏതായാലും കോടതിയിലെ തീരുമാനം പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം പി ദിവ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഒരു വീഴ്ചയാണ് എന്നുള്ള ഒരു വാദം ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നോക്കൂ, ഈ നിമിഷം വരെ നവീൻ ബാബുവിന്റെ കുടുംബം, ഭാര്യ മഞ്ജുഷ പോലീസിനെതിരെയോ സർക്കാരിനെതിരെയോ അന്വേഷണത്തിനെതിരെയോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇനി പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയ ഒരു പശ്ചാത്തലത്തിൽ അവർ കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയുമോ? തീർച്ചയായിട്ടും അതാണ് അറിയേണ്ടത്. പി ദിവ്യ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ്. അതായത് ആ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് തൊട്ട് പിന്നാലെ, ആത്മഹത്യക്ക് തലേ ദിവസമാണ് യാത്രയപ്പ് ചടങ്ങിൽ ഇത്തരം പ്രതികരണങ്ങൾ പി ദിവ്യ നടത്തുന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ഒരു തരത്തിലും അവർക്കെതിരെ കേസെടുക്കുന്നതിന് മുൻപ് സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അപേക്ഷ സമർപ്പിക്കുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ പി ദിവ്യ ഈ വിഷയത്തിൽ ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല. എന്താണ് പി ദിവ്യയ്ക്ക് പറയാനുള്ളതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പിൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ ഉപാധിയുണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം